എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇ കൊമേഴ്സിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് വേൾഡ് വൈഡ് വെബ് ആൻഡ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ. ആദ്യം നമുക്ക് വേൾഡ് വൈഡ് വെബ് എന്താണെന്ന് നോക്കാം. വേൾഡ് വൈഡ് വെബ്, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് എ വെബ്, ഈസ് എ കളക്ഷൻ ഓഫ് വെബ്സൈറ്റ്സ് ഓർ വെബ് പേജസ് സ്റ്റോർഡ് ഇൻ വെബ് സെർവേഴ്സ് ആൻഡ് കണക്റ്റഡ് ടു ലോക്കൽ കമ്പ്യൂട്ടേഴ്സ് ത്രൂ ദി ഇൻ്റർനെറ്റ്. വേൾഡ് വൈഡ് വെബ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് വെബ് എന്നാണ്. വേൾഡ് വൈഡ് വെബ് കോമൺ ആയിട്ട് അറിയപ്പെടുക എന്ത് പേരിലാണ്? വെബ് എന്ന പേരിലാണ്. അതെന്താണ്? അത് വെബ്സൈറ്റ് അല്ലേ, അല്ലെങ്കിൽ വെബ് പേജുകളുടെ കളക്ഷനാണ്. നമ്മളുടെ വെബ് സെർവറിൽ സ്റ്റോർ ചെയ്ത് വെച്ച വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജുകളുടെ കളക്ഷനാണ് എന്ത് പറയുക? വേൾഡ് വൈഡ് വെബ്. വെബ് സെർവറിൽ സ്റ്റോർ ചെയ്ത് വെച്ച വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ വെബ് പേജുകളുടെ കളക്ഷനാണ് എന്ത് പറയുക? വേൾഡ് വൈഡ് വെബ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലെ ഈ വെബ് പേജുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക? ഇൻ്റർനെറ്റ് ബേസ്ഡ് ആണ് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അപ്പോൾ വെബ് പേജുകളെ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആണ് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുന്നത്. ദീസ് വെബ്സൈറ്റ്സ് കണ്ടെയ്ൻ ടെക്സ്റ്റ് പേജസ്, ഡിജിറ്റൽ ഇമേജസ്, ഓഡിയോസ്, വീഡിയോസ് എക്സെട്ര. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിലെ ഒരു വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാണാൻ പറ്റും? നമുക്ക് ടെക്സ്റ്റ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഇമേജ് കാണാൻ പറ്റും, ഓഡിയോ കാണാൻ പറ്റും, വീഡിയോ കാണാൻ പറ്റും, അതുപോലത്തെ ഒരുപാട് കണ്ടൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഒരു വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഉണ്ടാവാം, ഇമേജ് ഉണ്ടാവാം, ഓഡിയോ ഉണ്ടാവാം, വീഡിയോ ഉണ്ടാവാം, ആനിമേഷൻസ് ഉണ്ടാവാം, അഡ്വർടൈസ്മെൻറ്റുകൾ ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് കണ്ടൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. യൂസേഴ്സ് ക്യാൻ ആക്സസ് ദി കണ്ടൻറ്റ് ഓഫ് ദി സൈറ്റ്സ് ഫ്രം എനി പാർട്ട് ഓഫ് ദി വേൾഡ് ഓവർ ദി ഇൻ്റർനെറ്റ് യൂസിങ് ദിയർ ഡിവൈസസ് സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, സെൽഫോൺസ് എക്സെട്ര. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, സെൽഫോൺസ് തുടങ്ങിയ ഡിവൈസസ് ഉപയോഗിച്ചിട്ട് ഇൻ്റർനെറ്റ് വഴി യൂസേഴ്സിന് ലോകത്ത് എവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ വെബ്സൈറ്റിൽ അല്ലേ, വേൾഡ് വൈഡ് വെബിലെ കണ്ടൻറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്പ്, സെൽഫോൺസ് അല്ലേ, ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ലോകത്ത് എവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേൾഡ് വൈഡ് വെബിലെ കണ്ടൻറ്റിനെ ആക്സസ് ചെയ്യാൻ കഴിയും. ദി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി വെബ് ആർ ദി വെബ് പേജസ്. അപ്പോൾ വേൾഡ് വൈഡ് വെബിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? വെബ് പേജസ് ആണ്. അപ്പോൾ വെബ് പേജസ് ആണെന്ത് വേൾഡ് വൈഡ് വെബിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്, വിച്ച് ആർ ഫോർമാറ്റഡ് ഇൻ HTML. അപ്പോൾ ഈ ഒരു വെബ് പേജസ് എന്ത് ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്യുക? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് HTML എന്ന ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ വെബ് പേജസ് ഒക്കെ ഡിസൈൻ ചെയ്തത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലേ, HTML എന്ന ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ഡിസൈൻ ചെയ്യുന്നത്. ആൻഡ് കണക്റ്റഡ് ബൈ ലിങ്ക്സ് കോൾഡ് ഹൈപ്പർ ടെക്സ്റ്റ് ഓർ ഹൈപ്പർ ലിങ്ക്. അപ്പോൾ ഓരോ വെബ് പേജിനെയും ലിങ്ക് ചെയ്യുക ഹൈപ്പർ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യല്ലേ HTML ഉപയോഗിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ വെബ് പേജിനെയും കണക്ട് ചെയ്യുന്നത് അല്ലേ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ട് കയറി കഴിഞ്ഞാൽ അല്ലേ, നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പം നമ്മളെന്താണ് കാർട്ട് പറഞ്ഞൊരു പേജിലാണ് കിടക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹോം എന്നൊരു പേജിലേക്ക് പോകാൻ പറ്റില്ലേ. അതെങ്ങനെയാണ്? അത് ആ രണ്ട് പേജ് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണല്ലേ. അതായത് ഹൈപ്പർ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് പേജസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ദി വേൾഡ് വൈഡ് വെബ് വാസ് ഇൻവെൻറ്റഡ് ബൈ എ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ടിം ബെർനേഴ്സ് ലീ. അപ്പം 1989 ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റായ ടിം ബെർനേഴ്സ് ലീ ആണത് വേൾഡ് വൈഡ് വെബ് ഇൻവെൻറ്റ് ചെയ്തത്. ദെൻ WWW ടെക്നോളജീസ് വരുന്നതാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നമുക്കറിയാം പ്രോട്ടോകോൾ എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആണ് അല്ലേ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസിനാണ് നമ്മൾ എന്ത് പറയാം? പ്രോട്ടോകോൾ എന്ന് പറയാം. അതുപോലത്തെ ഒരു പ്രോട്ടോകോൾ ആണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTP ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഫോർ ദി വേൾഡ് വൈഡ് വെബ്. അപ്പോൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫൗണ്ടേഷൻ അല്ലേ, അതാണെന്ത് HTTP 4. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫൗണ്ടേഷൻ ആണെന്ത് HTTP, ഒരു അടിത്തറയാണെന്ത് ശരിക്കും HTTP 4. ഇൻ ദി ഫസ്റ്റ് ഫേസ് ഓഫ് HTTP ട്രാൻസ്ഫർ ദി ബ്രൗസർ സെൻസർ റിക്വസ്റ്റ് ഫോർ എ ഡോക്യുമെൻറ്റ് ടു ദി സെർവർ. നമുക്കിപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണ്ടി വരും? നമുക്കൊരു ക്ലയൻറ്റ് സിസ്റ്റം വേണം അല്ലേ, ക്ലയൻറ്റ് സിസ്റ്റം. അത് നമുക്ക് ബ്രൗസർ എന്നാണ് അറിയപ്പെടുക. ദെൻ നമുക്കൊരു സെർവർ സിസ്റ്റം വേണം. നമ്മളുടെ ഈ ഒരു വെബ് പേജിൽ നമ്മുടെ കണ്ടൻറ് ഒക്കെ സ്റ്റോർ എവിടെയായിരിക്കും? ഈ ഒരു സെർവർ സിസ്റ്റത്തിലായിരിക്കും, ഈ ഒരു സെർവർ സിസ്റ്റത്തിലായിരിക്കും. ഇതാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ക്ലയൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ വെബ് ബ്രൗസർ. ഇതിപ്പോൾ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ ഒപ്പേറ മിനിയോ അല്ലെങ്കിൽ ഫയർഫോക്സോ ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഗൂഗിൾ ക്രോമോ വിചാരിക്കുക. അപ്പോൾ ഇതാണെന്ത് നമ്മളുടെ ക്ലയൻറ്റ്, അതായത് ബ്രൗസർ. ഇതാണെന്ത് സെർവർ. അപ്പോൾ ഈ ഒരു സെർവറിലാണെന്ത് നമ്മളുടെ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. സോ നമ്മളുടെ HTTP ട്രാൻസ്ഫർ മെക്കാനിസം എങ്ങനെയാണ് നടക്കുക? ഫസ്റ്റ് ഫേസിൽ എന്ത് ചെയ്യും? ബ്രൗസറിന്ന് സെർവറിലേക്ക് എന്ത് ചെയ്യും? ഒരു റിക്വസ്റ്റ് പോകും. അപ്പോൾ ബ്രൗസറിന്ന് സെർവറിലേക്ക് ഇല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്ത് ചെയ്യും? ഒരു റിക്വസ്റ്റ് പോകും. ഇൻ റെസ്പോൺസ് ടു എ ക്വറി ദി സെർവർ റിട്ടേൺസ് ദി ഡോക്യുമെൻറ്റ് ടു ദി ബ്രൗസർ യൂസിംഗ് വൺ ഓഫ് ദി ഫോർമാറ്റ്സ് ആക്സെപ്റ്റ് ടു ദി ബ്രൗസർ. അപ്പം സെർവർ എന്ത് ചെയ്യും? ആ ഒരു റിക്വസ്റ്റിനെ പ്രോസസ് ചെയ്യും അല്ലേ. ഇവിടുന്ന് ബ്രൗസർ എന്ത് ചെയ്യും? സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് ചെയ്യും. അപ്പം എന്ത് ചെയ്യും? സെർവർ ആ റിക്വസ്റ്റിനെ പ്രോസസ് ചെയ്യും. ഏതാണോ ഡോക്യുമെൻ്റ് അല്ലേ, ആ ഡോക്യുമെൻറ്റ് തിരിച്ച് എന്ത് ചെയ്യും? ക്ലയൻറ്റിലേക്ക് തിരിച്ച് സെൻഡ് ചെയ്യും.
അപ്പോൾ സെർവർ എന്ത് ചെയ്യും, ആ കറസ്പോണ്ടിങ് ഡോക്യുമെന്റിലെ ഈ ഒരു ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യും, ഈ സെർവറിന് ക്ലയൻറ്റിലേക്ക് അല്ലെങ്കിൽ ബ്രൗസറിലേക്ക് എന്ത് ചെയ്യും, തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതായത് HTTP റിക്വസ്റ്റ് വഴി എന്ത് ചെയ്യും, ബ്രൗസർ സെർവറിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും, സെർവറിലെ HTTP റെസ്പോൺസ് വഴി എന്ത് ചെയ്യും, സെർവർ നേരെ ക്ലയൻറ്റിലേക്ക് തിരിച്ച് അയക്കും. ദെൻ URL അല്ലേ, നമ്മൾ ഈ ഒരു ടേം ഒരുപാട് കേട്ടാണ് URL. URL എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അല്ലേ, ഒരു വെബ് അഡ്രസ് ആണ് ശരിക്കുന്നത് URL എന്ന് പറഞ്ഞാൽ. URL കൊളോക്കിയലി ടേമിൻ്റെ വെബ് അഡ്രസ് ഈസ് എ റെഫറൻസ് ടു എ വെബ് റിസോഴ്സ് ദാറ്റ് സ്പെസിഫൈ ഇറ്റ്സ് ലൊക്കേഷൻ ഓൺ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് എ മെക്കാനിസം ഫോർ റിട്രീവിംഗ് ഇറ്റ്. അപ്പം URL എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു വെബ് അഡ്രസ് ആണ്. URL എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു വെബ് അഡ്രസ് ആണ്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മളുടെ വെബ് റിസോഴ്സ് സ്റ്റോർ ചെയ്ത ഒരു ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ, ആ ലൊക്കേഷനിലേക്കുള്ള ഒരു റെഫറൻസ് ആണ് ശരിക്കും URL എന്ന് പറഞ്ഞാൽ. നമ്മളുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മളുടെ വെബ് റിസോഴ്സ് എവിടെയാണോ സ്റ്റോർ ചെയ്തിച്ചത്, ആ സ്റ്റോർ ചെയ്ത ലൊക്കേഷനിലേക്കുള്ള ഒരു റെഫറൻസ് ആണ് ശരിക്കും URL എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ അതെന്താണ്, അതൊരു വെബ് അഡ്രസ് ആണ്. എ URL കൺസിസ്റ്റ് ഓഫ് 3 മേജർ കമ്പോണൻസ്. ഒരു URLന് മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ഉണ്ടാവുക. സോ നമുക്ക് URLന്റെ 3 മേജർ കമ്പോണൻസ് മനസ്സിലാക്കണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് മനസ്സിലാക്കാം. HTTP കോളൻ ഡബിൾ സ്ലാഷ്, ഇപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ എടുക്കാം, ഇപ്പം സ്ലേറ്റ് ആൻഡ് പെൻസിൽ .edu/home.php എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊരു ഒരു താൽക്കാലിക ഒരു അഡ്രസ്സാണ്, ഒരു വെബ് അഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ദി ഫസ്റ്റ് കമ്പോണൻറ്റ് സ്പെസിഫൈ ദി പ്രോട്ടോകോൾ ടു ബി യൂസ് ടു ആക്സസ് ദി ഡോക്യുമെൻറ്റ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഡോക്യുമെൻറ്റ് അല്ലേ, അപ്പോൾ ഡോക്യുമെൻറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പ്രോട്ടോകോൾ ആണ് എന്തുണ്ടാവുക, ഫസ്റ്റ് കമ്പോണൻറ്റ് ഉണ്ടാവുക. അതായത് HTTP അല്ലെങ്കിൽ FTP തുടങ്ങിയ ഏതെങ്കിലും ഒരു പ്രോട്ടോകോൾ ആണ് എന്തുണ്ടാവുക, ഫസ്റ്റ് കമ്പോണൻറ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കാം, അവിടെ നമ്മൾ HTTP ആണ് കൊടുത്തത് അല്ലേ. അപ്പോൾ ഇതാണെന്ത്, ഫസ്റ്റ് കമ്പോണൻറ്റ്. സോ നമ്മളുടെ URLന്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് എന്താണ്, അതൊരു പ്രോട്ടോകോൾ ആണ്. ദെൻ സെക്കൻഡ് കമ്പോണൻ്റ് അല്ലേ, സെക്കൻഡ് കമ്പോണൻ്റ് സ്പെസിഫൈ ദി ഡൊമൈൻ നെയിം ഓൺ ദി നെറ്റ്വർക്ക് ഫ്രം വിച്ച് ദി ഡോക്യുമെൻറ്റ് ഇസ് ടു ബി ഡോപ്റ്റെയ്ഡ്. അപ്പോൾ സെക്കൻഡ് കമ്പോണൻ്റ് എന്താണ്, അതൊരു ഡൊമൈൻ നെയിം ആണ്. ഇവിടെ നോക്കുക, സ്ലേറ്റ് ആൻഡ് പെൻസിൽ .edu അല്ലേ, ഇതാണെന്ത് ഡൊമൈൻ നെയിം. സോ .edu പോലത്തെ ഒരുപാട് എക്സ്റ്റെൻഷൻസ് അല്ലേ, .com ഉണ്ട്, .org ഉണ്ട്, അങ്ങനെ ഒരുപാട് എക്സ്റ്റെൻഷൻസ് ഉണ്ട്. സോ സെക്കൻഡ് കമ്പോണൻ്റ് എന്താണ്, അതൊരു ഡൊമൈൻ നെയിമാണ്. ദെൻ തേർഡ് കമ്പോണൻ്റ് സ്പെസിഫൈ ദി പാത്ത് ഓഫ് ദി ഡോക്യുമെൻറ്റ് ഓൺ ദി റൂട്ട് മെഷീൻ അല്ലേ. അപ്പോൾ ഈ ഒരു ഡൊമൈൻ നെയിമിന് ശേഷമുള്ള ഈ ഒരു പാത്ത് ആണെന്ന് ശരിക്കും തേർഡ് കമ്പോണ്ട്. സോ ഫസ്റ്റ് കമ്പോണ്ട് എന്താണ്, അതൊരു പ്രോട്ടോകോൾ ആണ്. സെക്കൻഡ് കമ്പോണ്ട് എന്താണ്, ഡൊമൈൻ നെയിമാണ്. തേർഡ് കമ്പോണ്ട് എന്താണ്, അതൊരു പാത്ത് ആണ്. ഇനി നമുക്ക് ഇൻ്റർനെറ്റ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്താണെന്ന് നോക്കാം. ക്ലയൻറ്റ് സെർവർ ഈസ് എ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ദാറ്റ് ഡിവൈഡ്സ് ഫങ്ഷൻസ് ഇൻ ടു ക്ലയൻറ്റ് ആൻഡ് സെർവർ സബ് സിസ്റ്റം. അപ്പോൾ ക്ലയൻറ്റ് സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ആണ്. ക്ലയൻറ്റ് സെർവർ എന്നാൽ എന്താണ്, അതൊരു നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ആണ്. ഈ ആർക്കിടെക്ചറിൽ ഫങ്ഷൻസിനെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്, ഒന്ന് ക്ലയൻറ്റ് സബ് സിസ്റ്റം എന്നും അതുപോലെ തന്നെ സെർവർ സബ് സിസ്റ്റം എന്നും. സോ ഈ ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ഫങ്ഷൻസിനെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. എങ്ങനെയൊക്കെയാണ്, ക്ലയൻറ്റ് സബ് സിസ്റ്റം എന്നും അതുപോലെ തന്നെ സെർവർ സബ് സിസ്റ്റം എന്നും. എ ക്ലയൻറ്റ് ഈസ് ഡിഫൈൻഡ് എസ് എ റിക്വസ്റ്റർ ഓഫ് സർവീസസ് ആൻഡ് ദി സെർവർ ഈസ് ഡിഫൈൻഡ് എസ് ദി പ്രൊവൈഡർ ഓഫ് സർവീസസ്. അപ്പം സർവീസസിൻ്റെ റിക്വസ്റ്റർ ആണെന്ത് ക്ലയൻറ്റ്, അതുപോലെ തന്നെ സർവീസസിൻ്റെ പ്രൊവൈഡർ ആണെന്ത് സെർവർ. അപ്പോൾ സർവീസസിൻ്റെ റിക്വസ്റ്റ് അല്ലേ, ആരാണോ സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നത് അവരാണെന്ത് ക്ലയൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. അതായത് നമ്മളുടെ ബ്രൗസേഴ്സ് ഒക്കെ ആണെന്ത് നമ്മളുടെ ക്ലയൻറ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ സെർവർ എന്നെന്താണ്, സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണെന്ത് സെർവർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സർവീസസിൻ്റെ റിക്വസ്റ്റർ ആണെന്ത് ക്ലയൻറ്റ്, അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡ് അല്ലേ റിക്വസ്റ്റ് ചെയ്ത സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണെന്ത് സെർവർ എന്ന് അറിയപ്പെടുന്നത്. എ യൂസർ ഹു വാണ്ട്സ് ടു ആക്സസ് ഇൻഫർമേഷൻ റൺസ് എ WW ക്ലയൻറ്റ് ഓൺ ഹിസ് ലോക്കൽ കമ്പ്യൂട്ടർ. ഒരു യൂസർക്ക് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ അയാളുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ എന്ത് റൺ ചെയ്തിരിക്കണം, ഒരു WW ക്ലയൻറ്റ്, അതായത് ഒരു ബ്രൗസർ റൺ ചെയ്യണം. അപ്പോൾ ഒരു ബ്രൗസർ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസേഴ്സിന് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. ദി ക്ലയൻറ്റ് ഫെച്ചസ് ഡോക്യുമെൻസ് ഫ്രം റിമോട്ട് നെറ്റ്വർക്ക് നോഡ്സ് ബൈ കണക്റ്റിംഗ് ടു ദി സെർവർ അല്ലേ. അപ്പോൾ ക്ലയൻറ്റ് എന്ത് ചെയ്യാണ്, സെർവറിലേക്ക് കണക്ട് ചെയ്തിട്ടാണെന്ത് ഡോക്യുമെൻസ് എല്ലാം ഫെച്ച് ചെയ്യണം അല്ലേ. സോ ഈ ഒരു ആർക്കിടെക്ചർ നോക്കി കഴിഞ്ഞാൽ ക്ലയൻറ്റ് എന്ത് ചെയ്യും, സെർവറിലേക്ക് ആദ്യം റിക്വസ്റ്റ് ചെയ്യും, സെർവർ എന്ത് ചെയ്യും, ആ റിക്വസ്റ്റിനൊക്കെ പ്രോസസ് ചെയ്യും, എന്നിട്ട് ഏതാണോ ഡോക്യുമെൻറ്റ് വേണ്ടതെന്ന് നോക്കും, ആ ഡോക്യുമെൻറ്റ് തിരിച്ച് ക്ലയൻറ്റിലേക്ക് തിരിച്ച് സെൻഡ് ചെയ്യും. ഇതാണ് ഈ ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ നടക്കുന്നത്. ക്ലയൻറ്റ് എന്ത് ചെയ്യും, റിക്വസ്റ്റ് സെൻഡ് ചെയ്യും അല്ലേ, ദെൻ ആ റിക്വസ്റ്റിനെ എന്ത് ചെയ്യും, സെർവർ പ്രോസസ്സ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും അല്ലേ. ഇനി നമുക്ക് ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് ആണത് വേൾഡ് വൈഡ് വെബ് അല്ലേ. അപ്പോൾ അതെന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞ്, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ദി ഇന്റർനെറ്റ് ആൻഡ് ലിങ്ക്ഡ് ടുഗദർ ബൈ ഹൈപ്പർ ലിങ്ക് അല്ലേ. അതായത് വെബ് പേജുകളുടെ അല്ലെങ്കിൽ വെബ്സൈറ്റുകളുടെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയുക,
വേൾഡ് വൈഡ് വെബ് എന്ന് പറയാം. ആ വെബ് പേജുകളെ കണക്ട് ചെയ്യാൻ എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ വെബ് പേജിലെ, അതായത് ഡോക്യുമെൻറ്റ്സ്, ഡോക്യുമെൻറ്റ്സിൻ്റെ കളക്ഷനാണ് എന്ത് പറയാം, നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറയാം. യൂസേഴ്സ് ആക്സസ് ദി വെബ് ഫെസിലിറ്റീസ് വയ ക്ലയൻറ്റ് കോൾഡ് ബ്രൗസർ അല്ലേ. അപ്പോൾ ബ്രൗസർ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലയൻറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, യൂസേഴ്സ് വെബ് ഫെസിലിറ്റീസ് ഒക്കെ ആക്സസ് ചെയ്യുക. അപ്പം ബ്രൗസർ എന്ന ആ ഒരു ക്ലയൻറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത്, യൂസേഴ്സ് വെബ് ഫെസിലിറ്റീസ് ഒക്കെ ആക്സസ് ചെയ്യുന്നത്. ദെൻ ഇമെയിൽ അല്ലേ, ദി ആപ്ലിക്കേഷൻ ദാറ്റ് അലോ യൂസേഴ്സ് ടു സെൻഡ് റിസീവ് ആൻഡ് റീഡ് ഇമെയിൽ. ഇമെയിൽസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും റീഡ് ചെയ്യാനൊക്കെ യൂസേഴ്സിനെ അനുവദിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണെന്ത് ഇമെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പം ഇമെയിൽ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും റീഡ് ചെയ്യാനൊക്കെ യൂസേഴ്സിനെ അനുവദിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണെന്ത് ഇമെയിൽ ആപ്ലിക്കേഷൻ. അറ്റാച്ച്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി ആഡഡ് എലോങ് വിത്ത് ഇമെയിൽ മേക്ക് ഇറ്റ് എസ് എ ജനറൽ ഫയൽ ഡെലിവറി മെക്കാനിസം. നമുക്കറിയാം നമുക്ക് ഇമെയിലിൽ വെറും ടെക്സ്റ്റ് മാത്രമല്ല നമുക്ക് അയക്കാൻ പറ്റുക, അതിൻ്റെ കൂടെ നമുക്ക് അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ പറ്റില്ലേ, നമുക്ക് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും, വീഡിയോ ആഡ് ചെയ്യാൻ പറ്റും, PDF, PPT അങ്ങനെ ഒരുപാട് ഡോക്യുമെൻസിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ജനറൽ ഫയൽ ഡെലിവറി മെക്കാനിസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് WWW ആൻഡ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്.